ആരാണ് ഭരിക്കുന്നത്? ഭരണത്തിൽ ഒരുപക്ഷെ ഞങ്ങളുടെ ബി എം എസിന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സ്വർഗീയ തത്വപന്ത് ടേങ്കടിച്ചി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കരുത്. പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അതല്ല, മറിച്ച് നിങ്ങൾ പൊതുസമൂഹത്തിന് ചർച്ച ഇട്ട് കൊടുക്കൂ. ജാനകിക്കാട്ടില് 14 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു മൃഗീയമായി. ജി എസ് ടിയിൽ ഉൾപ്പെടുത്തിയ ഈ ഗ്യാസിന് 1000 രൂപയാണ് വിലയെങ്കിൽ പാചകവാതകത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കണം. പല ആളുകളും ബിജെപിയുടെ ആളുകൾ തന്നെ കാളവണ്ടിയൊക്കെ വലിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോ ഇപ്പൊ എന്തുകൊണ്ടും ഉണ്ടാണ്ടിരിക്കും. സാധാരണപ്പെട്ട ആളുകൾക്ക് മദ്യം കുടിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് അവരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ശരിക്കും ഈ മദ്യത്തിന് വില കൂടുന്നില്ലേ? മദ്യം കുടിക്കുന്ന ആളുകളൊക്കെ സപ്പോർട്ട് ചെയ്യാൻ ആരുമില്ല എന്ന് തോന്നുന്നുണ്ടോ? ഞാൻ താങ്കളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അങ്ങനെ താങ്കളുടെ ആ കളിയിൽ വരില്ല. അതായത് പെട്രോൾ വില വർധനവിനെതിരെ ശരിക്കും സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ്, ഒരു പാർട്ടികളും മിണ്ടുന്നില്ല. എന്റെ ചോദ്യം അവിടെ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. ഒരു പാർട്ടികളും മിണ്ടുന്നില്ല. സാധാരണ ജീവിത ഇപ്പോൾ നിങ്ങൾ സംസാരിക്കുന്നത് ശരിക്കും നീതി കിട്ടാത്ത രീതിയിലേക്ക്, അല്ലെങ്കിൽ ഇവർക്ക് പണിയില്ലാത്ത രീതിയിലേക്ക് കഷ്ടപ്പാട് വരുന്ന സമയത്താണ് നമ്മൾ ശരിക്കും സംസാരിക്കുക, പ്രതികരിക്കുക. കോടതി വിധി അതിനും ശരിക്കും എഗെയിൻസ്റ്റ് ആയി വരുമ്പോഴാണ് നമുക്ക് ജോലിയില്ല എന്നുള്ള രീതിയിലേക്ക്. ഇപ്പോൾ പെട്രോൾ വില വർധനമൊക്കെ ശരിക്കും ജനങ്ങളുടെ ഇടയിൽ വലിയ രീതിയിലേക്ക് ചർച്ചാ വിഷയമാവുന്നതാണ്. എന്തുകൊണ്ടാണ് കേരള സർക്കാരും ആരും മിണ്ടാത്തത്? എന്തുകൊണ്ടാണ്? ഭാരതീയ മസൂ സംഘത്തിന്റെ നിലപാട് പറയാം. സെപ്റ്റംബർ 7-8 തീയതികളിൽ ദേശവ്യാപകമായി നടത്തിയ സമരം, അതിൽ സെപ്റ്റംബർ 8 തീയതിയായിരുന്നു കേരളത്തിൽ നമ്മൾ സമരം നടത്തി. അതിലെ പ്രധാന ആവശ്യം പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില നിയന്ത്രിക്കണം, അതിന് പെട്രോളിയം ഉൽപ്പന്നങ്ങൾ GST ഉൾപ്പെടുത്തണം. ഇപ്പം നമുക്കറിയാം, താങ്കൾക്കും അറിയാം, ഞങ്ങൾക്ക് എല്ലാവർക്കും അറിയാം, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്തുവാൻ തടസ്സം നിൽക്കുന്നത് കേരള ഗവൺമെൻറ് ആണ് എന്നുള്ളത് ഒരു സത്യമാണ്. കാരണം കഴിഞ്ഞ ഗവൺമെൻറ്റിൻ്റെ കാലത്തുള്ള അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ബഹുമാനപ്പെട്ട ഡോക്ടർ തോമസ് ഐസക് അദ്ദേഹം പരസ്യമായിട്ട് പറഞ്ഞു, പൊതുവേദിയിൽ വെച്ച് പത്രക്കാരെ സാക്ഷി നിർത്തി പറഞ്ഞു, പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്താൻ കേരള ഗവൺമെൻറ് അനുവദിക്കുകയില്ല. പെട്രോളിയം ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്താൻ ഞങ്ങൾ ആവശ്യപ്പെടുകയില്ല എന്നല്ല പറഞ്ഞത്. മറ്റാരെങ്കിലും ആവശ്യപ്പെടട്ടെ, അങ്ങനെയാണെങ്കിൽ ഗവൺമെൻറ് അത് നിലപാടെടുക്കട്ടെ എന്നല്ല പറഞ്ഞത്, ഞങ്ങൾ അനുവദിക്കുകയില്ല. വളരെ ധിക്കാരപരമായ നിലപാടാണ് അന്നത്തെ ധനകാര്യ വകുപ്പ് മന്ത്രി ഡോക്ടർ തോമസ് ഐസക് എടുത്തത്. ഇപ്പോൾ കഴിഞ്ഞ ദിവസം നമ്മുടെ പുതിയ ബാലഗോപാൽ സാർ, പുതിയ ധനകാര്യ വകുപ്പ് മന്ത്രി, അദ്ദേഹത്തിനോടും പത്രക്കാർ ചോദിച്ചല്ലോ, അദ്ദേഹം അതേ ഭാഷയിൽ തന്നെ ധാർഷ്ട്യത്തിൻ്റെ ഭാഷയിലാണ് ഉപയോഗിച്ചത്, കേരളത്തിൽ ഗവൺമെൻറ് ആവശ്യപ്പെടുകയില്ല, മാത്രമല്ല അത് അനുവദിക്കുകയുമില്ല. എന്താണ് ഇതിൻ്റെ പൊരുൾ? ഇതിന്റെ സംഭവം പറയുന്നത്, പിണറായി സർക്കാർ അണികൾ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, പെട്രോളിന്റെ ഈ വരുമാനം കൊണ്ടാണ് ശരിക്കും ഈ 5% വരുന്ന, നമുക്കറിയാം, ശരിക്കും നമ്മൾ എടുത്തു പറയേണ്ട വിഷയം തന്നെയാണ്. അതായത് സാധാരണ ആളുകളെ പിഴിഞ്ഞിട്ടുള്ള സംഭവങ്ങളാണ് ഈ സർക്കാർ ഉദ്യോഗസ്ഥന്മാർക്ക് പങ്കുവെക്കുന്നത് എന്നാണ് ആളുകൾ പറയുന്നത്. GST ഉൾപ്പെടുത്തിയ ഈ ഗ്യാസിന് 1000 രൂപയാണ് വിലയെങ്കിൽ 399 നിന്ന് 1000 രൂപയായി. നമുക്കിപ്പോൾ ശബ്ദിക്കാൻ വയ്യ, GST ശരിക്കും ഗ്യാസ്. ഗ്യാസ് സാധാരണക്കാരൻ അല്ലെങ്കിൽ ഒരു കുടുംബ 2 ആളുകൾ വന്നു കഴിഞ്ഞാൽ, ഈ ഭാര്യയും ഭർത്താവും പണിയെടുത്തു പോലും മക്കളെ പോറ്റാൻ കഴിയാത്ത ഈ അവസ്ഥയിൽ പെട്രോളിനും ഇതേ അവസ്ഥയാവോ എന്ന് നമുക്ക് പറയാൻ പറ്റുമോ? നമുക്ക് ഭാരതീയ മസൂ സംഘത്തിൻ്റെ നിലപാടാണ് വ്യക്തമാക്കുന്നത്. പാചകവാതകത്തിനും പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെയും വില നിയന്ത്രിക്കുവാൻ ആവശ്യമായ നടപടികൾ സംസ്ഥാന സർക്കാരും കേന്ദ്ര സർക്കാരും എടുക്കണമെന്ന് തന്നെയാണ് BMS ആവശ്യം. പക്ഷേ ഇവിടെ കേരളത്തിൽ നമ്മൾ കാണുന്നത് ഏകദേശം 100 രൂപയുടെ പെട്രോൾ അടിച്ചാൽ ഇന്ന് 47 രൂപയോളം കേന്ദ്ര സംസ്ഥാന ടാക്സ് ആയിട്ട് പോകുന്നു. ആ 47 രൂപയുടെ 65% പോകുന്നത് സംസ്ഥാന സർക്കാരിൻ്റെ ഖജനാവിലേക്കാണ് എന്ന് സംസ്ഥാന സർക്കാർ വരെ സമ്മതിച്ചതാണ്. അതുകൊണ്ടാണ് ഈ ഉൽപ്പന്നങ്ങളെ GST ഉൾപ്പെടുത്തുവാൻ അനുവദിക്കുകയില്ല എന്നുള്ള അധികാരം. ഞാൻ ഈ ചോദ്യം ചോദിക്കാൻ കാരണം എന്താ വെച്ചാൽ, ഇടതുപക്ഷ സർക്കാരാണ് ഇവിടെ ഭരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇടതുപക്ഷ സർക്കാർ ഒന്നും മിണ്ടുന്നില്ല, കോൺഗ്രസും ഒന്നും മിണ്ടുന്നില്ല, പിന്നെ ആരാണ് ഇതിന് ശബ്ദം ഉയർത്തുക? ഞാൻ സാധാരണ ഒരു കുറച്ച് എമൗണ്ട് കൂടിയപ്പോഴേക്കും പല ആളുകളും BJP ആളുകൾ തന്നെ കാളവണ്ടിയൊക്കെ വലിക്കുന്ന ഒരു രീതിയിലേക്ക് വന്നപ്പോൾ ഇപ്പൊ എന്തുകൊണ്ടും ഉണ്ടാണ്ടിരിക്കും? സാധാരണപ്പെട്ട ആളുകൾക്ക് ജീവിക്കാൻ വേണ്ടിയിട്ടുള്ള സാഹചര്യം ഒരുക്കണ്ടേ നിങ്ങളൊക്കെ? ഞങ്ങൾ BJP വക്താവല്ല, ഭാരതീയ മസൂ സംഘത്തിന്റെ കാര്യമാണ് പറയുന്നത്. ഞാൻ പറഞ്ഞല്ലോ, ഭാരതീയ മസൂ സംഘത്തിന് ശക്തമായ പ്രതിഷേധമുണ്ട്. പ്രതിഷേധമുണ്ട് എന്ന് പറഞ്ഞ് പാർട്ടി ആഫീസ് യൂണിയൻ ആഫീസുകളിലോ വീടുകളിലോ ഇരിക്കല്ല, ഞങ്ങൾ തെരുവിലിറങ്ങുന്നുണ്ട്. ഭാരതീയ മസൂ സംഘം ഇന്നലെ ദേശവ്യാപമായി പ്രക്ഷോഭം നടത്തി, താങ്കളുടെ ശ്രദ്ധയിൽ വന്നോ? പൊതുമേഖലാ സ്ഥാപനങ്ങൾ സംരക്ഷിക്കണമെന്ന് പറഞ്ഞ് ഇന്നലെ വലിയൊരു ക്യാമ്പയിൻ ഭാരതീയ മസൂ സംഘം നടത്തി. ഭാരതീയ മസൂ സംഘത്തിന് ഭരിക്കുന്ന പാർട്ടിയുടെ നിറമോ കൊടിയുടെ ചിഹ്നമോ ഒന്നും നോക്കാതെ രാജ്യത്തിന്
പ്രതികൂല ബാധിക്കുന്ന രാജ്യത്തെ തൊഴിലാളികളെ പ്രതികൂല ബാധിക്കുന്ന വിഷയങ്ങൾ വരുമ്പോൾ അതിനെതിരെ ശക്തമായി തൊഴിലാളികളെ അണിനിരത്തിക്കൊണ്ട് സമരം നടത്തിയിട്ടുള്ള സംഘടനയാണ് ഭാരതീയ മസൂ സംഘം. ബഹുമാന്യനായ ലോകാരാധ്യനായിട്ടുള്ള അടൽ ബിഹാരി വാജ്പേയി പ്രധാനമന്ത്രിയായപ്പോൾ പാർലമെന്റിലേക്ക് പ്രകടനം നടത്തിയിട്ടുള്ള പാർലമെന്റ് മാർച്ച് നടത്തിയിട്ടുള്ള സംഘടനയാണ് ഭാരതീയ മസൂ സംഘം. രാജ്യത്തെ ഏത് തൊഴിലാളി സംഘടനയ്ക്ക് ഈ പാരമ്പര്യം അവകാശപ്പെടാൻ സാധിക്കും? കോൺഗ്രസ് ഭരിക്കുമ്പോൾ കോൺഗ്രസിന്റെ തൊഴിലാളി വിരുദ്ധ നിലപാടുകൾക്കെതിരെ കമാനൊരക്ഷരമുണ്ടാത്ത INTUC, ഇന്ന് സംസ്ഥാനം ഇടതുപക്ഷം ഭരിക്കുമ്പോൾ CPM ഭരിക്കുമ്പോൾ അതിനെതിരെ നിസ്സംഗത ഭവിക്കുന്ന CIT യൂണിയൻ, മറിച്ച് BMS പറയും ആരാണ് ഭരിക്കുന്നത്? ഭരണത്തിൽ ഒരുപക്ഷെ ഞങ്ങളുടെ BMSന്റെ സ്ഥാപക നേതാവായിട്ടുള്ള സ്വർഗീയ തത്വപന്ത് ടേങ്കടിച്ചി അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്, ഭരണത്തിൽ നമ്മുടെ സുഹൃത്തുക്കളാണ് എന്നുള്ളതുകൊണ്ട് തൊഴിലാളികളുടെ അവകാശങ്ങൾ ഹനിക്കുമ്പോൾ അതിനെതിരെ ശബ്ദമുയർത്താതിരിക്കരുത്. ഭരണത്തിൽ സുഹൃത്തുക്കളാണെങ്കിലും ആ സുഹൃത്തുക്കളെ നേർവഴിക്ക് നയിക്കേണ്ട ബാധ്യതയും ചുമതലയും നമുക്കുണ്ട് എന്നാണ് അന്ന് വാജ്പേയി. തീർച്ചയായും തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചാൽ മാത്രമാണ് അത് തിരുത്താൻ കഴിയല്ലേ. അപ്പോ ഈ ഗ്യാസിന്റെ ഒക്കെ വില ഇത്രയൊക്കെ രീതിയിലേക്ക് പോയിക്കൊണ്ടിരിക്കുമ്പോഴൊക്കെ നിങ്ങൾക്ക് പ്രതിഷേധമുണ്ടോന്ന് ഞാൻ ചോദിക്കുന്നുണ്ട്. പ്രതിഷേധമുണ്ട്, BMS അറിയിക്കുന്നു. പക്ഷേ അത് പറയുമ്പോഴും നമ്മുടെ കേന്ദ്ര ഗവൺമെന്റ് കഴിഞ്ഞ 6 വർഷം കൊണ്ട് രാജ്യത്തെ തൊഴിലാളികൾക്ക് ഗുണകരമായ കഴിഞ്ഞ 70 വർഷമായി രാജ്യം ഭരിച്ച ഒരു ഗവൺമെന്റുകളും തൊട്ടു നോക്കാൻ പോലും തയ്യാറാവാത്ത, ധൈര്യം കാണിക്കാത്ത പല മേഖലകളിലും കേന്ദ്ര ഗവൺമെന്റ് പ്രത്യേകിച്ച് നരേന്ദ്രമോദിജിയുടെ പ്രത്യേക നിർദ്ദേശാനുസരണം നിരവധി പദ്ധതികൾ കൊണ്ടുവന്നു. ഇന്ന് സർക്കാർ ഉദ്യോഗസ്ഥന്മാരുൾപ്പെടെയുള്ള ആളുകൾ ESI PF ആനുകൂല്യങ്ങൾ നേരത്തെ ഉള്ളതിനേക്കാൾ മെച്ചപ്പെട്ട ആനുകൂല്യങ്ങൾ. ഇന്ന് അസംഘടിത മേഖലയിലെ സ്ത്രീ തൊഴിലാളികൾ, അവർക്ക് 4 ആഴ്ചയായിരുന്നു നേരത്തെ പ്രസവാവധി എങ്കിൽ ഈ ഗവൺമെന്റ് അത് 6 മാസമായിട്ട് 24 ആഴ്ചയായിട്ട് വർദ്ധിപ്പിച്ചിരിക്കുന്നു. അതേപോലെ ബോണസിന്റെ സീലിംഗ്, ആ സീലിംഗ് 21,000 രൂപയായി വർദ്ധിപ്പിച്ചിരിക്കുന്നു. നിരവധി കാര്യങ്ങൾ തൊഴിലാളികൾക്ക്. അത് മാത്രമല്ല, ഈ അസംഘടിത മേഖലയിലെ തൊഴിലാളികളുടെ ഒരു ഡാറ്റാ ബാങ്ക് സൃഷ്ടിക്കുവാനുള്ള പദ്ധതികളുമായിട്ട് കേന്ദ്ര ഗവൺമെന്റ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു. അതിൻ്റെയൊക്കെ ഉദ്ദേശം വെറുതെ തൊഴിലാളികളുടെ ഒരു ചിത്രം എടുത്തു കൊടുക്കുക എന്നുള്ളതല്ല, വരുന്ന ദൂരവ്യാപകമായ ഫലങ്ങൾ, തൊഴിലാളികൾക്ക് ഗുണകരമായ പദ്ധതികൾ അതിൻ്റെ പുറകെ വരാൻ പോകുന്നു. അപ്പോൾ ഇതൊക്കെ പറഞ്ഞാലും ശരി, പെട്രോളിയം ഉൽപ്പന്നങ്ങളുടെ വില വർദ്ധിക്കുന്നുണ്ട്, വേണ്ട രീതിയിൽ കേന്ദ്ര ഗവൺമെന്റ് അത് നിയന്ത്രിക്കുവാനുള്ള ഒരു ശ്രമം നടത്തുന്നില്ല എന്നുള്ള സത്യം നമ്മുടെ മുന്നിൽ നിൽക്കെ തന്നെ കേരളത്തിൽ നോക്കൂ നിങ്ങൾ, ഒരു റോഡിന്റെ വികസനത്തിന് വേണ്ടി എത്ര കോടികളാണ് ആവശ്യപ്പെടുന്നത്? കേന്ദ്രത്തിലെ നമ്മുടെ വകുപ്പ് മന്ത്രിമാർ എത്രയാണ് ആവശ്യപ്പെടുന്നത്? അതിൽ നോ ആർഗ്യുമെന്റ് എന്ന് പറഞ്ഞുകൊണ്ട് എത്രയാണ് ആവശ്യപ്പെടുന്നത്? അത്രയും തുക അനുവദിക്കുന്നു. അതെടുത്തിട്ട് ധാരാളിത്തം കാണിക്കുകയാണ് ഈ ഗവൺമെന്റ്. നമ്മുടെ തൊഴിലുറപ്പ് മേഖലയിൽ തൊഴിലാളികൾക്ക് ഒരു ദിവസത്തെ തൊഴിലിന്റെ കൂലി പോലും ഇന്ന് പെൻഡിങ്ങിലില്ല കേന്ദ്ര ഗവൺമെന്റ്. പക്ഷേ ഇവരെന്തു ചെയ്തിരിക്കുന്നു, 2019 ശേഷം കേരള ഗവൺമെന്റ് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കേന്ദ്ര ഗവൺമെന്റിന് കൊടുത്തിട്ടില്ല. ഓരോ വർഷവും എത്ര തൊഴിൽ ദിനങ്ങൾ വന്നു, എത്ര പേര് തൊഴിലെടുത്തു, എത്ര കോടികൾ ആ മേഖലയിൽ ചെലവഴിച്ചു എന്നുള്ള കണക്ക് ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട്, CAG ഓഡിറ്റ് ചെയ്ത റിപ്പോർട്ട് കേന്ദ്രത്തിന് സമർപ്പിക്കണം. അപ്പോഴാണ് അതിനെ ആസ്പദമാക്കിയാണ് അടുത്ത വർഷത്തേക്ക് ഒരു 10% കൂടെ വർദ്ധിപ്പിച്ച് നൽകുക. പക്ഷേ 2019 ശേഷം 20 ഇതുവരെ ഓഡിറ്റ് റിപ്പോർട്ട്, 2019 ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തില്ല, 2020 ഓഡിറ്റ് റിപ്പോർട്ട് കൊടുത്തിട്ടില്ല, 2021 ഓഡിറ്റ് റിപ്പോർട്ട് സ്വാഭാവികമായി 22 മാർച്ചിനുള്ളിൽ കൊടുത്താൽ മതി. അപ്പോൾ കേന്ദ്രം വകയിരുത്തുന്ന ഫണ്ടുകൾ, പണങ്ങൾ, കേരളത്തിന് കൊടുക്കുന്ന പണങ്ങൾ ഒന്നും തന്നെ യഥാർത്ഥ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കാതെ, ഞാൻ ചോദിക്കട്ടെ, ഞങ്ങളുടെ ഉദ്ഘാടന പ്രാസംഗികം പറഞ്ഞു, ഇവിടെ ലോട്ടറി തൊഴിലാളി, മദ്യം, അതേപോലെ പെട്രോളിയം, ഈ 3 വകുപ്പുകളിൽ നിന്ന് കിട്ടുന്ന നികുതി കൊണ്ട് ദൈനംദിന പ്രവർത്തനം നടക്കുന്ന ബാക്കി ഏത് സംസ്ഥാനമുണ്ട് ഇന്ത്യ? മദ്യത്തിനൊക്കെ ശരിക്കും മദ്യം കുടിക്കാനുള്ള, അതായത് മദ്യം കുടിക്കണം എന്ന് തോന്നുന്ന ആളുകൾക്ക് അവരെ കൊള്ളയടിക്കുന്ന രീതിയിലേക്ക് ശരിക്കും ഈ മദ്യത്തിന് വില കൂടുന്നില്ലേ? അതുപോലെ തന്നെ എനിക്കൊരു അഭിപ്രായമുണ്ട്, അതായത് ഈ മദ്യ ഷോപ്പിലൊക്കെ ഇത്രയും ക്യൂ, ഒരുപാട് ക്യൂ നിന്ന് അവരുടെ സമയം കളയാത്ത ലെവലിൽ ഇത് വേണ്ട വിധം ലഭ്യമാക്കുന്ന രീതിയിലേക്ക് പോകേണ്ടതല്ലേ എന്നാണ് എൻ്റെ ചോദ്യം. കാര്യം അവരെ ഓരോ മിനിറ്റ് പോലും അവരുടെ വിലപ്പെട്ട സമയങ്ങളാണ് നശിപ്പിച്ചുകൊണ്ടിരിക്കുന്നത്. കള്ള് കുടിക്കുന്നവനെ ഇവിടെ ഒരു മോശമായിട്ടുള്ള രീതിയിലേക്കാണ് കാണുന്നത്. കള്ള് കുടിച്ച് കിടക്കുന്നവനെ എന്തുകൊണ്ട് കള്ള് കുടിച്ച് കിടക്കുന്നു, അല്ലെങ്കിൽ അവന് ജീവിക്കാൻ പറ്റാത്തതുകൊണ്ടാണോ എന്നൊന്നും ആളുകൾ ചിന്തിക്കുന്നില്ല. ശരിക്കും എല്ലായിടത്തും അവൈലബിലിറ്റി കൊടുക്കേണ്ടതല്ലേ? അതുപോലെ തന്നെ ഈ മദ്യത്തിന്റെ പേരിലുള്ള കൊള്ള അവസാനിപ്പിക്കേണ്ടതല്ലേ എന്റെ ചോദ്യം? മദ്യത്തിന്റെ പേരിലുള്ള കൊള്ള അവസാനിക്കണം. ഒരു ഒരു ഹാഫ് ബോട്ടിൽ മദ്യം നിർമ്മിക്കുവാൻ 100 രൂപയാണ് നിർമ്മാണ ചെലവ് വരുന്നതെങ്കിൽ അതിന്റെ അസംസ്കൃത വസ്തുക്കളും നിർമ്മാണ കമ്പനിയുടെ ലേബർ ചാർജും അവരുടെ ലാഭവും ഒക്കെ വെച്ചിട്ട് 100 രൂപയാണ് വില വരുന്നതെങ്കിൽ അത് ഓപ്പൺ മാർക്കറ്റിൽ എത്തുന്നത് അതിന്റെ 270 രൂപ ടാക്സാണ്. 270% ടാക്സ് വെച്ചിട്ട് 370 രൂപയ്ക്കാണ് ആ മദ്യം നമുക്ക് കിട്ടുന്നത്. എന്തൊരു കൊള്ളയാന്ന് മനസ്സിലാക്കുക. അതായത് മദ്യം കുടിക്കുന്ന ആളുകൾക്ക് സപ്പോർട്ട് ചെയ്യാൻ ആരും ഇല്ല എന്ന് തോന്നുന്നു. BMS ആ ചുമതല ഏറ്റെടുത്തിട്ട്, അല്ല ഞാൻ താങ്കളോട് ഒരു അഭിപ്രായം ചോദിക്കുകയാണ്. അങ്ങനെ താങ്കളുടെ ആ കളിയിൽ വരില്ല.
പക്ഷേ കേരളത്തിന്റെ പൊതുസമൂഹം ചർച്ച ചെയ്യേണ്ടത് അതല്ല മറിച്ച് നിങ്ങൾ പൊതുസമൂഹത്തിന് ചർച്ച ഇട്ടു കൊടുക്കൂ ജാനകിക്കാട്ടിലെ 14 വയസ്സുള്ള പെൺകുട്ടിയെ പീഡിപ്പിച്ചു മൃഗീയമായി അത് കേസെടുത്ത വിഷയമാണ് അത് സംഭവമൊക്കെ സർ കേസ് പോരല്ലോ സർ അത് ചർച്ച ചെയ്യൂ മദ്യത്തിന് വില കൂടട്ടെ